വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാലമെത്തുകയാണ്. രാജ്യമൊട്ടാകെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്ത്. അവിടുത്തെ തെരഞ്ഞെടുപ്പും കോൺഗ്രസിന്റെ നേതാക്കൾ ഓരോന്നായി കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഗുജറാത്തിൽ അവരുടെ യുവനേതാവായിരുന്ന ഹാർദിക് പട്ടേലും BJP-യിൽ ചേർന്നതോടെ വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേരിടുന്നത്. ഈ അവസരം മുതലെടുക്കാൻ AAP-യും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദില്ലിയിലെ മദ്യനയത്തിന് പിന്നാലെ ബസ് അഴിമതിയും പുറത്തുവന്ന സാഹചര്യത്തിൽ AAP-ക്ക് ഗുജറാത്തിൽ നില ഉറപ്പിക്കുക എന്നത് ശ്രമകരമാണ്. പഞ്ചാബിലെ AAP ഭരണത്തിലും വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയാത്തതും അവർക്ക് തിരിച്ചടിയാണ്. ഗുജറാത്തിൽ ശക്തരായ BJP ഭരണം നിലനിർത്താനുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കുകയാണ്. ജനപ്രിയ സർക്കാരിനെ ജനങ്ങൾ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസവും BJP-ക്കുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് BJP. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായി ചേർന്നു നിൽക്കാൻ BJP ന്യൂനപക്ഷ സെൽ പുതിയൊരു പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അൽപസംഖ്യ മിത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലുമായി 100ഓളം അസംബ്ലി സെഗ്മെന്റുകൾ ഉണ്ടാക്കി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ BJP ബൂത്ത് കമ്മിറ്റിയുടെ ഭാഗമാക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത 100 പേരെയെങ്കിലും പാർട്ടിയുടെ ഭാഗമാക്കുക എന്നതാണ് ലക്ഷ്യം. അൽപസംഖ്യക് മിത്ര എന്നതിന്റെ അർത്ഥം തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള സുഹൃത്തെന്നാണ്. ഇത്തരത്തിൽ പാർട്ടിയുടെ ഭാഗമാകുന്നവർ BJP-ക്കായി അവരുടെ ഭാഗത്തു നിന്നും 50ഓളം വോട്ടുകൾക്കുള്ള ഉത്തരവാദിത്തം ഏൽക്കുകയും വേണം. 109 അസംബ്ലി സെഗ്മെന്റുകളിലും മുസ്ലിം സ്വാധീനം കൂടിയ മേഖലകളിലും ഉൾപ്പെടെ ഇവരെ ഉൾപ്പെടുത്തുകയും അതുവഴി വോട്ടിന്റെ എണ്ണം 25,000-ൽ നിന്നും 1 ലക്ഷം വോട്ടിലേക്ക് ഉയർത്താൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.